അങ്ങനെ 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങളെ നേരിട്ടു. വാർത്താസമ്മേളനം നടത്താതിരുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. കാണേണ്ട ആവശ്യമുള്ളപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണവും കേരളം കേട്ടു. വാക്കുകളിലേക്ക്. മാധ്യമത്തെ വേണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ ഞാൻ വരുമോ? അതെ, ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ അതിലെന്താ വേറെ പ്രശ്നം വന്നിരിക്കുന്നു? എല്ലാ ദിവസവും നിങ്ങളെ കാണാറുണ്ടായിരുന്നില്ലല്ലോ. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ, അതെനിക്കും കാണും. അതിന് വേറെ പ്രത്യേക പ്രശ്നമൊന്നുമില്ല. എല്ലാ കാലത്തും നിങ്ങൾക്കറിയാലോ, ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങളെ കാണാറുണ്ടെന്നുള്ളത്. നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്ക് നിങ്ങളെ കാണുക എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ എനക്കെന്താ നിങ്ങളെ കാണുന്നതിന് പ്രശ്നം? അല്ല, നിങ്ങളെ കാണുന്നതിന് എനക്കെന്താ പ്രശ്നം? നിങ്ങൾ ചോദിക്കുന്നല്ലേ, ചോദ്യത്തെ എടുത്ത് ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്, ഞാൻ മറുപടിയും പറയാറുണ്ട്. അതിനെന്താ? ഒരസ്വാഭാവികത ഇതിലില്ല, സാധാരണഗതിയിലുണ്ടായ കാര്യങ്ങൾ മാത്രമാണ്. നെക്സ്റ്റ് ചോദ്യം മാസപ്പടിയിലായിരുന്നു. ഈ വാദത്തിൽ ഏജൻസി പറയുന്നത് മാത്രമല്ല വിശ്വസിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി. മറച്ചുവെച്ച കണക്കല്ല ഒന്നും, പ്രൊഫഷണൽ ഇടപാടിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. ആ ഏജൻസി എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിൽ എൻ്റെ സ്ഥാനം എടുത്ത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പ്രൊഫഷണലായൊരു ഏജൻസിയാണെങ്കിൽ ആ പ്രൊഫഷണൽ ഏജൻസി സാധാരണഗതിയിൽ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഇത് ഇന്നയാളുടെ ബന്ധുവാണ് എന്നെന്തിനു പറയുന്നു? ഇനി സോളാർ കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ ദോഷമുമ്പം ചാണ്ടിക്കല്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇതെന്തായിരുന്നു അതിൻ്റെ ഫലം? നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി ആരെയാണത് ബാധിക്കുക? മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയനെയാണോ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണോ? ആർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ല ഉമ്മൻചാണ്ടിയാണത് ബാധിക്കുകയെന്ന്. അത്തരമൊരു കാര്യം ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരിക, അത് ഇങ്ങനെയല്ല, വളരെ മയത്തിൽ, നിങ്ങളോട് ഇപ്പോൾ പറയുന്ന രീതിയിലല്ല, മയത്തിൽ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തി. അല്ല, ഞാൻ തീർക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോൾ അവരിടയിൽ തന്നെ അത് പ്രശ്നമായത്. പ്രധാനപ്പെട്ടവർ, ഞാനാരെയും പേരൊന്നും പരാമർശിക്കുന്നില്ല, പക്ഷേ പ്രധാനപ്പെട്ടവർ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയില്ലേ? എന്താ അത് കാണിക്കുന്നത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? അതല്ലേ വ്യക്തമാകുന്നത്? അന്നേ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നല്ലേ ഇപ്പോൾ വന്ന പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്? അതെന്തിനു നമ്മളെ പടലിക്കിടുന്നത്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. മാർഷൽ, കഴിഞ്ഞ 7 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ആ 7 മാസത്തിൽ ഒരുപാട് വിവാദങ്ങൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. അതിലൊക്കെ എണ്ണി എണ്ണി ഓരോ ചോദ്യങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങളൊക്കെ കെട്ടഴിച്ചു മാധ്യമ പ്രവർത്തകർ. ഇടയ്ക്ക് ക്ഷോഭിക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി. മറുപടികൾ എങ്ങനെയായിരുന്നു? എന്തൊക്കെ വിവാദ ചോദ്യങ്ങളാണ് ഉണ്ടായത്? പ്രതീക്ഷ, പ്രധാനമായും മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചത് നിപ്പ പൂർണ്ണമായിട്ടും കേരളം വിട്ടു പോയിട്ടില്ല, രണ്ടാം തരംഗം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അത്തരമൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ നിപ്പ ഭീഷണിയിൽ കൂടുതൽ ജാഗ്രത കോഴിക്കോടും പരിസര ജില്ലകളിലും ഉണ്ടാകണം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കുന്നു സംസ്ഥാന സർക്കാർ എന്ന വിഷയം അറിയിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സമകാലിക വിഷയങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ 7 മാസമായി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും മറുപടി കിട്ടാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൗനത്തിന് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുണ്ടായത്. അത് മാസപ്പടി വിവാദമായാലും ശരി, സോളാർ കേസുമായി ബന്ധ വിഷയമായിട്ടുള്ളതും മാധ്യമങ്ങൾക്ക് നൽകേണ്ട മറുപടി അദ്ദേഹം ഇന്ന് നൽകുകയാണ് ഉണ്ടായത്. പ്രധാനമായും ഏജൻസികൾ, അതായത് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിലെ വീഴ്ചയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. തന്നെയും തന്നെ വീഴ്ത്താൻ വേണ്ടി കുടുംബത്തെയും ഇരയാക്കുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം പറയുന്നു പ്രതിപക്ഷം പിന്നാക്കം പോയിരിക്കുകയാണ് അവരുടെ ആവശ്യത്തിൽ നിന്നും. ഉമ്മൻചാണ്ടിക്ക് മാത്രമാണ് ഈ കേസ് വീണ്ടും അന്വേഷിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടാകുക, അല്ലാതെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം വിശദമാക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റു സാമ്പത്തിക പ്രശ്നങ്ങളുമായുള്ളതും പ്രതിപക്ഷത്തിൻ്റെ വിഷയങ്ങളുമെല്ലാം തന്നെ വളരെ വിശദമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. 7 മാസം കാണാതിരുന്നതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം ഒന്ന് ചോദിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് പ്രശ്നമുണ്ടായിരുന്നു, ആ പ്രശ്നം കൊണ്ടാണ് കുറച്ചുനാൾ കാണാതിരിക്കേണ്ടി വന്നത്. എന്നാൽ ഇനിയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുമെന്നും പറഞ്ഞാണ് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്.